നമസ്കാരം. യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ചു. നമ്മുടെ അയൽ സംസ്ഥാനത്താണ് നാടിന് നടക്കുന്ന ക്രൂരത അരങ്ങേറിയത്. വടക്കാട് സ്വദേശിനിയായ 40-കാരിയാണ് കൊല്ലപ്പെട്ടത്. യുവതിയുടെ മൃതദേഹം പകുതി കത്തിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ 6 പേർ പോലീസ് പിടിയിലായിട്ടുണ്ട്. ചെമ്മീൻകെട്ട് തൊഴിലാളികളായ 6 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവർ ഒഡീഷ സ്വദേശികളാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ചൊവ്വാഴ്ച ജോലിക്കായി പോയ യുവതി തിരിച്ചു വരാൻ വൈകിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. വടക്കാട് ഗ്രാമത്തിൽ താമസിച്ചിരുന്ന യുവതി രാത്രിയായിട്ടും തിരിച്ചെത്താതിനെ തുടർന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചെമ്മീൻകെട്ടിന് സമീപം ഒഴിഞ്ഞ സ്ഥലത്ത് പാതി കത്തിയ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി രാമനാഥപുരം സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ നാട്ടുകാർ രോഷാകുലരായി ചെമ്മീൻകെട്ട് തകർക്കുകയും ചെയ്തിരുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയും ചെയ്തിരുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാൽ ആക്രമിച്ചയാളുടെ മേലല്ല, ഇരയാകപ്പെട്ട സ്ത്രീയുടെ മേൽ കുറ്റം ചാർത്തുന്ന ഒരു സമീപനം നമ്മുടെ സമൂഹത്തിനുണ്ട്. ആക്രമിക്കപ്പെട്ട സ്ത്രീക്കാണ് പലപ്പോഴും കുറ്റബോധം തോന്നുന്നത്. ആദ്യം അവളുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യം, ഇത് എൻ്റെ തെറ്റുകൊണ്ടാണോ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് സ്ത്രീ അങ്ങനെ ചിന്തിക്കുന്നത്? ചെറുപ്പം മുതലേ അവളെ ശീലിപ്പിക്കുന്നത് അങ്ങനെ ചിന്തിക്കാനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ സ്ത്രീ സമത്വത്തിൻ്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നുണ്ട്. ഭരണഘടനയിലെ 243 അനുച്ഛേദനം സ്ത്രീകളുടെ അവകാശങ്ങൾ തദ്ദേശ ഭരണ സമിതികളിൽ സ്ത്രീ സമത്വം ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. തുല്യതയ്ക്കപ്പുറം നിയമനിർമ്മാണങ്ങൾ നടത്തണമെന്നും സ്ത്രീകൾക്ക് ദോഷകരമായി നിലനിൽക്കുന്ന സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവും രാഷ്ട്രീയപരവുമായ വിവേചനം ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടെയുമാണ് ഭരണഘടന ഇത് വിഭാവന ചെയ്തിരിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ 73-74 ഭേദഗതികളിലൂടെ അധികാരഘടനയിലേക്ക് കടന്നു നിൽക്കാൻ ഭരണഘടന സ്ത്രീകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. പെൺകുട്ടികളുടെ കൂട്ട ആത്മഹത്യയും മൊബൈൽ ഫോണിലൂടെയും ഇൻ്റർനെറ്റിലൂടെയുമുള്ള അപവാദ ഫോട്ടോ പ്രചരണത്തിലൂടെ തകർന്ന മറ്റനേകം സ്ത്രീകളുടെ കഥയും കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവങ്ങളാണ്. പീഡനത്തിനിരയായ പല പെൺകുട്ടികളും പിന്നീട് ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ കുറ്റവാളികൾ സമൂഹത്തിൽ വിലസുന്നത് നാം കണ്ടു. സ്ത്രീകളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വീണ്ടും അവരുടെ മാനവും പണവും കവരുന്നവർ സമൂഹത്തിൽ മാന്യന്മാരായി ചമയുന്നതും സർവ്വസാധാരണമായിരിക്കുകയാണ്. സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ അനിവാര്യമാണ്. മനുഷ്യ പുരോഗതിക്കായി നാം ഉപയോഗപ്പെടുത്തുന്ന നൂതന സാങ്കേതിക വിദ്യകൾ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും ചൂഷണം ചെയ്യുന്നതായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് പുറമെയാണ് അവരുടെ സ്വകാര്യത ലംഘിക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ. ഇന്ത്യൻ പീനൽ കോഡ്, കേരള പോലീസ് ആക്ട്, ഐടി ആക്ട് എന്നിവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് സ്ത്രീകൾക്കെതിരായുള്ള ഇത്തരം അതിക്രമങ്ങളെ നാം പ്രധാനമായും നേരിടുന്നത്. ജില്ലാ സൈബർ സെല്ലുകളിലും സംസ്ഥാന സൈബർ സെല്ലുകളിലുമെല്ലാം സ്ത്രീകളുടെ 100 കണക്കിന് പരാതികൾ ലഭിക്കുന്നുണ്ട്. മാന്യത മൂലം ചിലപ്പോൾ രക്ഷിതാക്കളോട് പോലും വിവരങ്ങൾ തുറന്നു പറയാൻ പെൺകുട്ടികൾ മടിക്കുക സ്വാഭാവികമാണ്. ഈ പരാതികളൊന്നും തന്നെ കുറ്റവിചാരണയിലേക്ക് നീങ്ങുന്നില്ല. കേസുകൾ തീർപ്പാക്കാൻ ഉണ്ടായേക്കാവുന്ന കാലതാമസം അനുബന്ധിച്ച ക്ലേശങ്ങൾ, നിയമത്തിൻ്റെ പഴുതുകൾ മൂലം പലരും കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറാകുന്നില്ല. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് ടിവി, മലയാളം.